ഇനി കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ് കോമൺ എമിറ്റർ ആംബ്ലിഫയറിൽ എന്തായിരുന്നു എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എമിറ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും എമിറ്റർ കോമൺ എന്ന് പറയും കളക്ടർ ആംപ്ലിഫയറിൽ എന്താവും നീ കോമൺ കളക്ടറിൽ കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് എന്നാണ് പറയുക ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത് സർക്യൂട്ട് കൊടുത്തിട്ടുള്ളത് എമിറ്റർ ബേസ്ഡ് ആയിട്ടാണ് ഇൻ ദിസ് കോൺഫിഷൻ ദ കളക്ടർ ഇസ് കോമൺ പോയിന്റ് ഫോർ ബോത്ത് ഇൻപുട് ആൻഡ് ഔട്ട് പുട്ട് സർക്യൂട്ട് ഓക്കെ ദ ഇൻപുട് സിഗ്നൽ ബീങ് അപ്ലൈഡ് ബിട്വീൻ ബേസ് ആൻഡ് കളക്ടർ ബേസിനും കളക്ടറിനും എക്രോസ് ആണ് ഇൻപുട് സിഗ്നൽ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ ഫിഗറിൽ ഒരു ചെറിയ ചേഞ്ച്ണ്ട് ഇവിടെയാണ് എമിറ്റർ ചെയ്യുന്നത് കേട്ടോ ഈ ട്രാൻസിസ്റ്റർ തല തീർച്ചയായിട്ടാണ് വെക്കേണ്ടത് ഇവിടെ കളക്ടറായിട്ടും കൊടുത്തു അതായത് ഇവിടെ എമിറ്ററും ഇവിടെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോഴാണ് കളക്ടറിലെ ഇൻപുട്ട് ഔട്ട് പുട്ടും വരുന്നത് കളക്ടറിലെ ഇൻപുട്ടും വരുന്നത് കേട്ടോ ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെന്നാണ് ഔട്ട് പുട്ട് ഇസ്റ്റേക്കൻ കളക്ടർ ആൻഡ് ബേസ് ബേസിനും കളക്ടറിനും കണ്ടോ ഈ കളക്ടറിനും ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇനി ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാല് ദ നോട്ടബിൾ ഫീച്ചർ ദ ലാർജ് ഇൻപുട്ട് ഇംപ്രിഡൻസ് വിച്ഛലി ഈക്വൽ ടു ദാറ്റ് ഓഫ് പാരൽ സർക്യൂട്ട് ആർ വൺ ആർ ടൂ ഇതിൽ ലാർജായിട്ടുള്ള ഇൻപുട്ട് ഇംപിഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർ വൺ ആർ ടു ഇൻപുട്ട് ഇംപ്രഡൻസ് ഇൻപുട്ടിൽ ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന ഇൻപിഡൻസ് ഇത് ലാർജ് ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ഇതിന് ഔട്ട് പുട്ട് ഇംപ്രഡൻസ് ഈസ് ഹവ്എവർ ലോ ആൻഡ് ഹാൻസ് ഫ്ലോസ് ദ വോൾട്ടേജ് ഗെയിൻ ഇസ് ലോ നേരത്തെ സർക്യൂട്ടിൽ കോമൺ എമിറ്റുകൾ വോൾട്ടേജ് ഗെയിൻ വളരെ കൂടുതലായിരുന്നു ഇവിടെ വോൾട്ടേജ് ഗെയിൻ എന്താണ് ലോ ആണ് ബട്ട് എന്താണ് ഔട്ട് പുട്ട് റെസിസ്റ്റൻസും ലോ ആണ് അല്ലേ പക്ഷേ ലാർജ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട് ഇത് ഓരോന്നിലും കമ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം ആദ്യം ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അതിന് ശേഷം ഞാൻ കമ്പയർ ചെയ്തിട്ട് ഓരോന്നിലുള്ള അത് നിങ്ങൾക്ക് ഒരു ടേബിൾ പോലെ പറഞ്ഞു തരാം ഓക്കെ പിന്നെ ഹൈ കറൻറ്റ് ആപ്ലിക്കേഷൻ എവിടെയാണ് ആവശ്യമുള്ളത് അവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറ് കോമൺ കളക്ടർ ആംപ്ലിഫയർ ഉപയോഗിക്കുക ഇനി ഇതിൽ പറഞ്ഞ പോലെ ദ ഫങ്ഷൻ ഓഫ് ദ കപ്പാസിറ്റർ സി വൺ സി ടു സെയിം ആസ് ദമൺ എമിറ്റർ സ്റ്റേജ് കോമൺ എമിറ്റർ സ്റ്റേജിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും കളക്ടറിന്റെ ഈ സോറി കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷനിൽ കപ്പാസിറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് യൂസ് എന്ന് പറഞ്ഞ സെയിം ആസ് ഓക്കെ എന്ന് വെച്ചാൽ എന്താണ് എന്തിനു വേണ്ടിയിട്ടാവും യെസ് കപ്പാസിറ്റർ സി വൺ ആൻഡ് സി ടു ആർ പ്രൊവൈഡ് ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ഡയറക്ട് കറന്റ് സോ ദാറ്റ് ആർ ഇൻ നോ വൈസ് എഫക്റ്റഡ് ബൈ ദ സിഗ്നൽ സിക്യൂട്ട് ഓക്കെ അതായത് ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് സി വൺ സീട്ട് ഉള്ളത് ഓ ഇനി നേരത്തെ പോലെ തന്നെ ആർ വൺ ആർ ടൂ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട് ആസ് ദ പൊട്ടൻഷ്യൽ നെറ്റ്വർക്ക് ആർ വൺ ആർ ടൂ വിച്ച് പ്രൊവൈഡ് അതായത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർവേഡ് ബയസ് ഫോർ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ എമിറ്റർ ബേസ് ജംഗ്ഷന് ഫോർവേർഡ് ബയസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആർ വൺ ആർ ടൂള്ളത് ഓക്കെ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് കോമൺ കളക്ടർ സർക്യൂട്ട് സോറി റീഡിൻസ് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ കോമൺ കളക്ടർ ആംബ്ലിഫയറിന് കോമൺ കളക്ടർ ആംബ്ലിഫയറിന് നമ്മൾ എന്ത് പറയും എമിറ്റർ ഫോളോവർ എന്ന് പറയും എന്താ പറയുന്നത് എമിറ്റർ ഫോളോവർ അപ്പൊ ക്വസ്റ്റ്യൻ വന്നു ദ എമിറ്റർ ഫോളോവർ ഈസ് ഡാഷ് എന്നിട്ട് ഓപ്ഷൻ കോമൺ കളക്ടർ ആംപ്ലിഫയർ കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോമൺ ബേസ് ആംപ്ലിഫയർ ഉണ്ടോ എമിറ്റർ ഫോളോവർ എന്ന പേര് പറഞ്ഞായിട്ട് നിങ്ങൾ എമിറ്റർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കോമൺ എമിറ്റർ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബട്ട് കോമൺ എമിറ്റർ അല്ല എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞാൽ കോമൺ കളക്ടർ ആംപ്ലിഫയറിനെയാണ് ഓക്കെ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പിന്നെ ഔട്ട് പുട്ട് ഗെയിൻ ഇസ് ലെസ് ദാൻ വൺ ആണ് ഇതിൻ്റെ ഔട്ട് പുട്ട് ഗെയിന് വണ്ണിനേക്കാൾ ലെസ് ആണ് ഇതിൻ്റെ ഔട്ട് പുട്ട് റെസിസ്റ്റൻസ് ഇസ് വെരി ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ലോ ആണ് ഓക്കെ പിന്നെ ഈ ഇത് എമിറ്റർ ഫോളോവർ ആണെന്ന് പറഞ്ഞു എമിറ്ററിൽ അതായത് ഇൻപുട്ടിന് അതുപോലെ ഫോളോ ചെയ്ത് ഔട്ട്പുട്ടിൽ കൊടുക്കും അല്ലേ എമിറ്റർ ഫോളോവർ ആണെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇതില് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല നേരത്തെ കോമൺ എമിറ്റിയറിൽ നമ്മൾ പറഞ്ഞത് വൺ എയ്റ്റി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നു ഇവിടെ വൺ എയ്റ്റി ഫേസ് ഷിഫ്റ്റ് ഒന്നെല്ലാം ഇൻപുട്ടിനെ ഫോളോ ചെയ്തിട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആയിട്ടാണ് എന്തായിട്ടാണ് ബഫർ അതായത് ബഫർ ഇമ്പിഡൻസ് മാച്ചിങ് ആണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് ഇമ്പിഡൻസ് മാച്ച് ഇമ്പിഡൻസ് ഇംബിഡൻസ് മാച്ചിങ് ആവശ്യമുള്ളിടത്ത് നമ്മൾ ഇതിനെ ഒരു ബഫറായിട്ട് ഉപയോഗിക്കും എന്താണ് ഇംപിഡൻസ് മാച്ചിങ് ഉദ്ദേശിക്കുന്നത് രണ്ട് സർക്യൂട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം നമുക്ക് അപ്പൊ ഒന്നിന്റെ ഇമ്പിഡൻസ് ഹൈ ഇമ്പിഡൻസ് ഉള്ള ഒരു സർക്യൂട്ടും മറ്റേത് ലോ ഇമ്പിഡൻസ് പവർ പവറിന്റെ കേസിൽ ഓക്കെ മനസ്സിലാവുന്നില്ലേ അതായത് ഹൈ ഇമ്പിഡൻസ് സോഴ്സും ഒരു ലോ ഇമ്പിഡൻസ് സോഴ്സും നമുക്ക് പവർ ലോസ് ഒന്നും കൂടാണ്ട് തമ്മിൽ മാച്ച് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് വെച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്യാം അപ്പൊ ആ സെൻട്രൽ വെക്കുന്നതിന് ബഫർ എന്ന് പറയുന്നത് അതാണ് ഈ കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സർക്യൂട്ടിന്റെ സർക്യൂട്ടുകൾ തമ്മിലുള്ള ഇമ്പിഡൻസ് എന്ത് ചെയ്യണം ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ബഫർ യൂസ് ചെയ്യുന്നത് ഓക്കെ കോമൺ കളക്ടർ